വമ്പൻ പ്രതീക്ഷയോടുകൂടി തിയേറ്ററിലെത്തിയ മോഹൻലാൽ പ്രിയദർശൻ ടീമിൻ്റെ സിനിമയാണ് മറക്കർ അറബിക്കടലിൻ്റെ സിംഹം. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയൊക്കെ റിലീസായ അന്ന് തന്നെ സിനിമയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്പ്രെഡായത്. അതുപോലെ തന്നെ സിനിമയുടെ റിലീസിങ്ങിന് മുന്നേ തന്നെ സിനിമയ്ക്ക് അത്യാവശ്യം ആദ്യത്തെ 3 ദിവസങ്ങളിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ തർക്കേടില്ലാതെ റിസർവേഷൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ആദ്യത്തെ 3 ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. 5-ാമത്തെ ദിവസമായി ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ശോകമായിട്ടാണ് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാലിക്കറ്റ് ഭാഗത്തെ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. രാധയുണ്ട്, അപ്സരയുണ്ട്, അതുപോലെ തന്നെ ക്രൗണുണ്ട്, മല്ലിക ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ശോകമായിട്ടാണ് കിടക്കുന്നത്. മോർണിംഗും അതുപോലെ തന്നെ മാറ്റിനിയും ഒക്കെ വൻ ദുരന്തമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയ്ക്കും അത്യാവശ്യം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വരുന്ന ആളുകളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചതാണ്. ഈ സ്ക്രീൻഷോട്ട് രാമനാട്ടുകർ സുരഭി, അതുപോലെ തന്നെ കാലിക്കറ്റ് റീഗൾ, ഇവിടെയും ബുക്കിംഗ് വൻ ദുരന്തമായിട്ടാണ് ഇന്ന് കാണുന്നത്. മരക്കാർ മൂവി എങ്ങനെയാണ്? നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.